ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിന്റെ ക്രൈറ്റീരിയ നമുക്ക് എല്ലാവർക്കും അറിയാം, 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവറുമാണ്. ഇത് കംപ്ലീറ്റ് ആയാലാണ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൂടാഞ്ഞിട്ട് യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നു. ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി, ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന പുതിയ ക്രൈറ്റീരിയ വരികയാണ്. എന്താണ് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കണം, ലാസ്റ്റ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ 10 മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 1000 സബ്സ്ക്രൈബറും അതുപോലെ 10 മില്യൺ വ്യൂസും ഉണ്ടായിരിക്കണം. ഇതാണ് ക്രൈറ്റീരിയ. ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാവാറുണ്ട്. വൈറലാവുക പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് പോവുകയും ഒരുപാട് വ്യൂസ് വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് കിട്ടിയാൽ മതി. ആ 10 മില്യൺ വ്യൂസ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ തീർച്ചയായിട്ടും വളരെ സിമ്പിൾ തന്നെയാണ്. ഞാൻ ഒരുപാട് പേരുടെ ചാനൽ നോക്കിക്കാണാറുണ്ട്, അവരുടെ എല്ലാം ഈ ഷോർട്സിൻ്റെ മില്യൺ വ്യൂസ് വരാറുണ്ട്. തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണമെന്നുള്ള ആ ഒരു എന്താ പറയുക തലവേദന ഇല്ല എന്ന് തന്നെ പറയാം. 1000 സബ്സ്ക്രൈബർ മതി, 4000 വാച്ച് അവർ എന്നുള്ളത് വേണ്ട, ലാസ്റ്റ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ നിങ്ങളുടെ ചാനൽ ലിങ്ക് ആകുകയും, അതായത് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുകയും, നിങ്ങൾക്ക് ആഡ്സ് റവന്യൂ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ലോങ് വീഡിയോ ചെയ്യുന്നവർക്കും ചെയ്യാം, അതുപോലെ ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്കും ചെയ്യാം. ലോങ് വീഡിയോ ചെയ്യുന്നവരുടെ ചാനലിൽ ഷോർട്സ് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാറുണ്ട്. ഷോർട്സ് വീഡിയോ ഇടാം, അപ്പോൾ അവർക്കും ആ റവന്യൂ കിട്ടും. ഈ റവന്യൂ എങ്ങനെ വരുന്നു വെച്ചാൽ, ഷോർട്സ് വീഡിയോ പ്ലാറ്റ്ഫോമിൽ, അതായത് ഷോർട്സ് വീഡിയോ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അതിൽ ആഡ്സ് പ്രവർത്തിക്കും. ആ ഒരു ആഡ്സ് റവന്യൂ നമ്മൾക്ക് 45% കിട്ടുള്ളൂ. യൂട്യൂബ് 55% വയ്ക്കും. ലോങ് വീഡിയോ തിരിച്ചാണ്, അതായത് നമുക്ക് 55% തരികയും യൂട്യൂബ് 45% ലോങ് വീഡിയോയിൽ ചെയ്യുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഷോർട്സ് വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 45% തരുള്ളൂ, 55% യൂട്യൂബ് വയ്ക്കുകയാണ്. അതിൽ 10% യൂട്യൂബ് ലൈബ്രറിയിലുള്ള മ്യൂസിക്, അതായത് ഷോർട്സ് ലൈബ്രറിയിലുള്ള മ്യൂസിക് അവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഏണിങ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഷോർട്സിലുള്ള മ്യൂസിക്, ഷോർട്സ് പ്ലാറ്റ്ഫോമിലുള്ള മ്യൂസിക്കും നമ്മുടേതായിട്ടുള്ള ആ ഒരു മ്യൂസിക് അല്ല, നമ്മുടെ മാത്രം സൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്സ്, ഇതിനൊക്കെയാണ് നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. അതുപോലെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർ മറ്റുള്ള മ്യൂസിക്കുകളെല്ലാം ചേർത്തി വെച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സ് ഫണ്ട് കിട്ടാതെ പോകും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഷോർട്സ് മോണിറ്റൈസേഷൻ കിട്ടുന്നവർക്ക് സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനും കൂടി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ ഉണ്ട്, അതായത് സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അതിലൂടെയും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഫീച്ചറും കൂടി ഷോർട്സ് മോണിറ്റൈസേഷൻ ആവുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. എന്തായാലും അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ യൂട്യൂബിൽ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും, ഇത്തരത്തിൽ അപ്ഡേറ്റ് ആയി തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.